അനശ്വര നടൻ സത്യന്റെ 50-ാം ചരമ വാർഷികമാണെന്ന് സത്യൻ മാഷിനോടുള്ള ആരാധനയിൽ വീട് മ്യൂസിയമാക്കി മാറ്റിയ ഒരു ആരാധകനെ പരിചയപ്പെടാം. കൊല്ലം തേവലപ്പുറം സ്വദേശി വിജയബാബുവാണ് സത്യൻ എന്ന നടനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നത്. ആണാണെങ്കിൽ ആയുധവുമായി കുറിച്ച പോലെ പയക്കുന്നു വരും. നിങ്ങൾക്ക് ഇതിൽ കാര്യമില്ല. ഇത് കടത്തനാട്ടുകാർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. അതികടന്ന് സംസാരിക്കരുത്. സത്യന്റെ ആത്മാവുള്ള ഒരു വീടാണ് നമ്മുടെ വിജയബാബു ചേട്ടൻ്റെ വിജയ മന്ദിരം. അവിടുത്തെ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. സത്യൻ മാഷിൻ്റെ വിയോഗത്തിന് അരനൂറ്റാണ്ടായെങ്കിലും മുൻ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനായ വിജയബാബുവിന് ആ മഹാനടനെന്നും ചിരഞ്ജീവിയാണ്. സത്യൻ്റെ വ്യത്യസ്ത ചിത്രങ്ങൾ മുതൽ സിനിമകൾ വരെ വിജയബാബുവിൻ്റെ മ്യൂസിയത്തിലുണ്ട്. വിജയബാബുവിൻ്റെ സത്യനോടുള്ള കിറുക്കിന് മരിക്കും വരെ ഭാര്യ ശ്യാമളയും കട്ട സപ്പോർട്ട് നൽകി. സത്യൻ സിനിമകളുടെ 80 CDs ശേഖരത്തിലുണ്ട്. ബാക്കി ചിത്രങ്ങൾ കാസറ്റുകളിലായിരുന്നു, അതെല്ലാം നശിച്ചു. ഓരോ സിനിമകളുടെയും വിശേഷങ്ങളുമായി സിനിമാ മാസികകളിലും പത്രങ്ങളിലും പോസ്റ്ററുകളിലും വരുന്ന കുറിപ്പുകളും ചിത്രങ്ങളും വെട്ടിയെടുത്ത് 10 ആൽബങ്ങളിലായി ഇവ പൊന്നുപോലെ വിജയബാബു സൂക്ഷിച്ചു വരുന്നു. ഈ സത്യൻ മാഷിനെ ഇത്രമാത്രം ആരാധിക്കാൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ? അതായത് 9-ാം ക്ലാസ്സിൽ NSS ഹൈസ്കൂളിൽ ചാത്തന്നൂരാണ് പഠിച്ചു. അവിടുത്തെ മലയാള അധ്യാപകനെയും കലയായിട്ടൊക്കെ ഞങ്ങൾ പഠിത്തം മാത്രമല്ല തച്ചുവിളി വധനൻ പി പത്മനാഭൻ നായർ റേഡിയോയിലെ വലിയുള്ള അദ്ദേഹം എഴുതിയ ആൾ ഒരു ചരിത്ര പുസ്തകം അത് പഠിക്കുന്നു. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു ഇത് സിനിമയാക്കുന്നുണ്ട്, ചന്ദ്രധാര സിനിമയാക്കുന്നുണ്ട്, അത് നിങ്ങൾ കഴിവൊക്കെ കാണുക. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരൊത്ത് കൊട്ടിയത്തൊരു അവിടെ ചാത്തല്ലൂർ തിയേറ്ററിൽ അതിന് കൊട്ടിയത്ത് പോയി ഈ സിനിമ കാണുന്നു. അടുത്ത വർഷം ഇതേ അധ്യാപകനും ഉപപാഠ പുസ്തകം 10-ൽ ഓടയിലാണ് പി കേശവൻ ആ ചെറിയ പുസ്തകം, അതിൽ പപ്പു കഥാപാത്രം, അതും ഇതേ അധ്യാപകൻ പറയുന്നത് നിങ്ങൾ ഇത് സിനിമയാക്കുന്നുണ്ട്. അപ്പോൾ അതിശയം ഈ ലോണ്ടിട്ടിലെല്ലാം സിനിമയാക്കുന്ന ഒരു കാലഘട്ടം സാഹിത്യകൃതികൾ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ 9-ാം 10-ാം പഠിക്കാം ഒന്നും അറിഞ്ഞോളൂ. അന്ന് എം ജി ആറിൻ്റെ വാൾപ്പേറ്റാണ് ഏറ്റവും നല്ല കലാപ്രേരണമെന്ന് ഞങ്ങൾ എല്ലാ ചരിത്രം എല്ലാം ഈ പുരാണം അല്ലെങ്കിൽ മുന്നിൽ കണ്ണീർ കഥകൾ ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ കുട്ടിയെ തോന്നി ഇതേ കൂട്ടുകാർ ഇത് കാണുന്നു. അപ്പോഴാണ് ഇത് അപ്പോഴും ഈ നടനാരാ അത് സത്യൻ. അപ്പോഴാണ് സത്യൻ സത്യൻ ഈ അധ്യാപകനും സത്യൻ സത്യം എന്ന് പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിൽ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ അച്ചോളിയൻ്റെ വേഷം കുടുംബിയൊക്കെ വെച്ച് വാളും മരിയൊക്കെ ആയിട്ട് എന്നാണ് ഒരു 10 മാസം കഴിഞ്ഞപ്പം വന്ന പടത്തിൽ 12 മാസം വന്ന പടത്തിൽ തനി കൂലിവേലക്കാരൻ കുടിയൊക്കെ ചീപ്പാതെ കാടിയൊക്കെ വളർത്തി അത് നമുക്ക് സങ്കല്പിക്കാൻ പോയാത്ത ഓണ ഈ രക്ഷ മനുഷ്യൻ ഭരിക്കുന്ന രക്ഷ ഭരിച്ചുകൊണ്ട് പോവുകയും ഒരു വാചകസരത്തും ഇല്ല, ഒരു മൂളൽ, ഒരു നോട്ടം. പഠിക്കണം ആ പടം നമ്മൾ കാണും. ഇപ്പോഴത്തെ കുട്ടികൾ വാചക കസരത്ത് ഇല്ലാത്തതുകൊണ്ട് കാണുമെന്ന് സംശയമുണ്ട്. വളരെ ആഗ്രഹിച്ചു. അപ്പോഴത്തേക്ക് ഇത് മനസ്സിലോട്ടങ്ങ് കയറുക. എൻ്റെ ആ തലമുറയ്ക്ക് മൊത്തം ഞങ്ങളുടെ ആ കൂട്ടുകാരെല്ലാം എല്ലാവരും പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞണക്കെയും ആ ആരാധനാ മനോഭാവം മാറിയിട്ടില്ല. അതാണ് സത്യന് മനസ്സിൽ പതിയാനുള്ള കാര്യം. ആരാധന എന്ന് തീരും? അതിങ്ങനെ നീണ്ടുപോവുക നമ്മുടെ ജീവിതത്തിനോടൊപ്പം. സത്യൻ്റെ ഓടയിൽ നിന്ന് കൊല്ലത്ത് ചിത്രീകരിക്കുമ്പോൾ വിജയബാബു ഇഷ്ടനടനെ നേരിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അടുത്തെത്തും മുമ്പ് ജസ്റ്റ് മിസ്. വിജയബാബുവിൻ്റെ വിജയമന്ദിരത്തിലെ ശുചിമുറികൾ ഒഴിച്ച് എല്ലാ മുറികളുടെ ചുവരുകളിലും സത്യൻ്റെ ചിത്രങ്ങൾ കാണാം. അത്രയ്ക്കുണ്ട് വിജയബാബുവിൻ്റെ ആരാധന. എന്താ മാനത്തേക്ക് നോക്കുന്നത്? അല്ല, മുമ്പ് നിൽക്കുന്ന ഈ രൂപം മാനത്തുന്നോ മറ്റോ പൊട്ടി വീണതാണോ എന്ന് സംശയിച്ചു. കരുതി സംസാരിക്കണം. ഇത് കടത്തനാട്ട് തമ്പുരാന്റെ മകൾ കുഞ്ഞിക്കന്നിയാണ്, നോക്കുള്ളൂ. മാപ്പ് കൊച്ചമ്പുരാട്ടെ, ആ കാറ മടക്കി തന്നൂടെ? എന്റെ നേരെ അടിച്ച കാറ. പക്ഷേ ഇഷ്ടപ്പെട്ടത് തച്ചോളി ഉദയനും പിന്നീട് റിലീസായ ഓടയിൽ നിന്ന്. രണ്ട് ചിത്രങ്ങളിലെയും വ്യത്യസ്ത അഭിനയ മുഹൂർത്തങ്ങൾ വിജയബാബുവിൻ്റെ കൽബിൽ ഇട നേടുകയായിരുന്നു. സത്യൻ്റെ ഓർമ്മകൾ നിധികാക്കും ഭൂതത്തെ പോലെ സംരക്ഷിക്കുന്നതറിഞ്ഞ് വിജയബാബുവിനെ സത്യൻ്റെ മക്കൾ നേരിട്ടെത്തി തങ്ങളുടെ ആദരം അറിയിച്ചിരുന്നു. വിജയബാബുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെ ഈ കണ്ണടയില്ല. സത്യനെ അദ്ദേഹം കണ്ടുകൊണ്ടേയിരിക്കും. കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.